ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ ക്ലാസ്സിൻ്റെ തുടർച്ചയായുള്ള ദേശീയ നേതാക്കന്മാരെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. അംബേദ്കർ ജനിച്ചത് എന്നാണ്? 1891 April 14 മധ്യപ്രദേശിലെ മോവിലാണ് അംബേദ്കർ ജനിച്ചത്. 1891 April 14 മധ്യപ്രദേശിലെ മോവിലാണ് അംബേദ്കർ ജനിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ആധുനിക മനു എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ബി ആർ അംബേദ്കർ. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബി ആർ അംബേദ്കറാണ്. മഹർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമെന്താണ്? ബി ആർ അംബേദ്കർ. ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാണ്? ബി ആർ അംബേദ്കർ. 1936 അംബേദ്കർ ആരംഭിച്ച സംഘടന ഏതാണ്? ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി. 1936 അംബേദ്കർ ആരംഭിച്ച സംഘടനയാണ് ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ആരാണ്? അംബേദ്കർ. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് അംബേദ്കറാണ്. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? Article 32 അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് Article 32 മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ്? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ കരട് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ആരാണ്? ബി ആർ അംബേദ്കർ. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കറാണ്. അംബേദ്കറിൻ്റെ സമാധി സ്ഥലം എവിടെയാണ്? ചൈത്രഭൂമിയാണ്. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് 1897 January 23 കട്ടക്കിലാണ്, ഒഡീഷയിലെ കട്ടക്കിൽ. നേതാജി, ദേശ്നായക്, രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നെല്ലാം അറിയപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? സി ആർ ദാസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ചിത്തരഞ്ജൻ ദാസാണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വർഷം ഏതാണ്? 1938 1938 ഹരിപുര കോൺഗ്രസ്സിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ഐ എൻ സിയുടെ പ്രസിഡൻ്റ് ആകുന്നത്. ഐ എൻ സിയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1939 ത്രിപുരി സമ്മേളനത്തിൽ പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ സിയുടെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായത്. സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. 1939 സുഭാഷ് ചന്ദ്രബോസ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1942 ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടന സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചത്. ആസാദ് ഹിന്ദ് ഫൗജ് എന്ന സംഘടനയുടെ പേര് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ്? 1943 ആരിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തത് റാഷ് ബിഹാരി ബോസിൽ നിന്നുമാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ റാണി ജാൻസി റെജിമെൻറ്റിൻ്റെ മേധാവി ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. ഐ എൻ എയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്താണ്? റാണി ജാൻസി റെജിമെൻ്റ് എന്നാണ്. ഇതിൻ്റെ മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥയുടെ പേര് എന്താണ്? ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ അപൂർണമായ ആത്മകഥയുടെ പേര് ആൻ ഇന്ത്യൻ പിൽഗ്രിമേജ് എന്നാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷൻ്റെ പേര് എന്താണ്? മുഖർജി കമ്മീഷൻ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ലോക് നായക്, ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ. ലോക് നായക്, ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ജയപ്രകാശ് നാരായണാണ്. ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാട്ന. ബീഹാറിലെ പാട്നയിലാണ് ജയപ്രകാശ് നാരായൺ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്.
സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൻ്റെ പ്രധാന കൃതി ഏതാണ്? പ്രിസൺ ഡയറി. ജയപ്രകാശ് നാരായൺ്റെ പ്രധാന കൃതി ഏതാണ്? പ്രിസൺ ഡയറിയാണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഫഗത് സിംഗ്. ഫഗത് സിംഗ് 1926 ആരംഭിച്ച സംഘടനയുടെ പേരെന്താണ്? നൗജവാൻ ഭാരത് സഭ. ഫഗത് സിംഗ് നൗജവാൻ ഭാരത് സഭ ആരംഭിച്ച വർഷം 1926. ഫഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ്? ലാഹോർ ഗൂഢാലോചന കേസ്. ഫഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ച കേസ് ലാഹോർ ഗൂഢാലോചന കേസാണ്. ഫഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എന്നാണ്? 1931 മാർച്ച് 23. ഫഗത് സിംഗിനെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. ഫഗത് സിംഗിനെ തൂക്കിലേറ്റിയ ജയിൽ എവിടെയാണ്? ലാഹോർ. ഫഗത് സിംഗിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ലാഹോറിൽ തന്നെയാണ്. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഫഗത് സിംഗ്. അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ച ആരാണ്? വി ഡി സവർക്കറാണ്. 1904 വി ഡി സവർക്കർ അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ്. ഇന്ത്യയുടെ ചരിത്രം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൻ്റെ ചുമരിൽ രേഖപ്പെടുത്തിയ ദേശീയ നേതാവ് ആരാണ്? വി ഡി സവർക്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11. ഈ ദിവസം ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് നവംബർ 11. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആരാണ്? ആനി ബെസൻറ്റ്. അടയാർ കേന്ദ്രീകരിച്ച് 1889 ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബെസൻറ്റാണ്. ആനി ബെസൻറ്റ് ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത്. ആനി ബെസൻറ്റ് ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവെൽത്തും. ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ആനി ബെസൻറ്റ്. 1898 ആനി ബെസൻറ്റിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഗാർഡൻ ഓഫ് റിമംബറൻസ്. ഇത് അടയാറിലാണ്. ആനി ബെസൻറ്റിൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? അയർലൻഡാണ്. ആനി ബെസൻറ്റിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം തമിഴ്നാട്ടിലെ അടയാറിലുള്ള ഗാർഡൻ ഓഫ് റിമംബറൻസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻറ്റ് ആരാണ്? ആനി ബെസൻറ്റ്. 1917 കൽക്കട്ട സമ്മേളനത്തിലാണ് ആനി ബെസൻറ്റ് INC പ്രസിഡൻ്റ് ആകുന്നത്. 1916 അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് ആരാണ്? ആനി ബെസൻറ്റ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്ന ആരാണ്? ആനി ബെസൻറ്റാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബെസൻറ്റാണ്. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവെന്നറിയപ്പെടുന്ന ആരാണ്? മാഡം ഭിക്കാജി ഗാമയാണ്. വിദേശത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി ഗാമ. വിദേശത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് മാഡം ഭിക്കാജി ഗാമയാണ്. മാഡം ഭിക്കാജി ഗാമ ഏത് സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു? അഭിനവ് ഭാരത്. വി ഡി സവർക്കർ സ്ഥാപിച്ച അഭിനവ് ഭാരത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു മാഡം ഭിക്കാജി ഗാമ. മാഡം ഭിക്കാജി ഗാമ ആരംഭിച്ച പത്രത്തിൻ്റെ പേരെന്താണ്? വന്ദേ മാതരം. ഇന്ത്യയുടെ വാനമ്പാടി, ഭാരതഗോകുലം എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയിൽ ഗവർണർ പദവി വഹിച്ച ആദ്യ വനിത ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവി വഹിച്ച ആദ്യ വനിത ആരാണ്? സുജേത കൃപലാനിയാണ്. ഇവർ രണ്ടുപേരും ഉത്തർപ്രദേശിലാണ് ഈ പദവി വഹിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേര് എന്താണ്? ഗോൾഡൻ ത്രഷോൾഡ്. സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേര് ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ്. സരോജിനി നായിഡുവിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ദി ബ്രോക്കൺ വിങ്സ്. സരോജിനി നായിഡുവിൻ്റെ പ്രസിദ്ധമായ കൃതി ഏതാണ്? ദി ബ്രോക്കൺ വിങ്സ്. അരവിന്ദ് ഘോഷ് ആരംഭിച്ച പത്രമാണ് യുഗാന്തർ. യുഗാന്തർ എന്ന പത്രം ആരംഭിച്ച ആരാണ്? അരവിന്ദ് ഘോഷാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരവിന്ദ് ഘോഷ് തന്നെയാണ്.
അരവിന്ദ ഘോഷ് ആരംഭിച്ച വാരികകൾ ഏതൊക്കെയാണ്? കർമ്മയോഗി, ധർമ്മ. അരവിന്ദ ഘോഷ് ആരംഭിച്ച വാരികകളാണ് കർമ്മയോഗിയും ധർമ്മയും. ദ ലൈഫ് ഡിവൈൻ എന്ന കൃതി രചിച്ചത് ആരാണ്? അരവിന്ദ ഘോഷ്. ദ ലൈഫ് ഡിവൈൻ എന്ന കൃതി രചിച്ചത് അരവിന്ദ ഘോഷാണ്. പഞ്ചാബ് സിംഹം, പഞ്ചാബ് കേസരി എന്നീ പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ലാല ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ലാല ലജ്പത് റായിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാല ലജ്പത് റായിയാണ്. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധത്തിൽ ലാത്തിചാർജിൽ പരിക്കേറ്റ് മരിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ലാല ലജ്പത് റായ്. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. കസ്തൂർബാ ഗാന്ധിയുടെ ജന്മദിനമായ April 11 ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ മാതൃസുരക്ഷാ ദിനം അല്ലെങ്കിൽ ജനനി ശിശു സുരക്ഷാ ദിനമെന്നും പറയാറുണ്ട്. കുഷ്ഠരോഗികളുടെ പുനരധിവാസത്തിനായി ബാബ ആംദേ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ആനന്ദഭവൻ. കുഷ്ഠരോഗികളുടെ പുനരധിവാസത്തിനായി ബാബ ആംദേ സ്ഥാപിച്ച ആശ്രമമാണ് ആനന്ദഭവൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തന്നെയാണ്. അപ്പോൾ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതും ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശിയും ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. റെഡ് ഷർട്ട് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ രൂപം കൊടുത്ത സംഘടനയുടെ പേരെന്താണ്? റെഡ് ഷർട്ട്. ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് ഭഗത് സിംഗ് ആണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ആദ്യം പറഞ്ഞതാണ്. എന്നാൽ ഇംഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ്. പാകിസ്ഥാൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. സാരെ ജഹാം സേ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതും മുഹമ്മദ് ഇക്ബാൽ തന്നെയാണ്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? ലാല ഹർദയാൽ. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ലാല ഹർദയാലാണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. തെക്കേ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. തെക്കേ ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? സി ആർ ദാസ്. ദീനബന്ധു എന്നറിയപ്പെടുന്ന ആരാണ്? സി എഫ് ആൻഡ്രൂസ് ആണ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസും ദീനബന്ധു എന്നറിയപ്പെടുന്നത് സി എഫ് ആൻഡ്രൂസുമാണ്. മാസ്റ്റർ ദാ എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ആരാണ്? സൂര്യസൻ. മാസ്റ്റർ ദാ എന്നറിയപ്പെടുന്ന വിപ്ലവകാരി സൂര്യസെന്നാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? സൂര്യസൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ സൂര്യസെന്നാണ്. ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാരെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.